ಭುವನಾಯ್ ಕವನ ಬಾಲ್ಯ ಮೇಗಿಡುವನಾಯ್ ಮಾನಸಂ ಕಣಿಂಜಿಡುವನಾಯ್ ಕವನ ಬಾಲ್ಯ ಮೇಗಿಡುವನಾಯ್ ಆವಸಿಕ್ಕ ಎಂಡೆ ದೇಹಿಯಿ ನಿವಸಿಕ್ಕ ಎಂಡೆ ಜೀವನಿ ആവസിക്ക എൻ്റെ ദേഹിയിൽ നിവസിക്ക എൻ്റെ ജീവനിൽ യേശുവേ നീ വലിയവൻ യേശുവേ നീ പരിശുദ്ധൻ യേശുവേ നീ നല്ലവൻ യേശുവേ നീ വല്ലവൻ പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ വാഗ്ദത്തങ്ങൾ ചെയ്ത കർത്തനെ വാക്കുമാറതുന്മയുള്ളനെ വാഗ്ദത്തങ്ങൾ ചെയ്ത കർത്തനെ വാക്കുമാറതുന്മയുള്ളനെ വാഗ്ദത്തങ്ങൾക്കായി വരുന്നേ വല്ലഭാത്മമാരി നൽകണേ വാഗ്ദത്തങ്ങൾക്കായി വരുന്നേ വല്ലഭാത്മമാരി നൽകണേ യേശുവേ നീ വലിയവൻ യേശുവേ നീ പരിശുദ്ധൻ യേശുവേ നീ നല്ലവൻ യേശുവേ നീ വല്ലവൻ പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഈ ആഗമന കാലത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ചിന്തകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വരവ് സുനിശ്ചിതമാണെന്ന ബോധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാറ്റിലും ഉപരിയായി ഞങ്ങളുടെ കഴിവുകളേക്കാൾ ഞങ്ങളുടെ സമ്പത്തിനേക്കാളെല്ലാം ഉപരിയായി ഞങ്ങളുടെ ഉള്ളങ്ങൾ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ ഈ വചന കേൾവി സഹായകമായി തീരണമെന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവിൽ പ്രിയരെ, അഡ്വന്റ് മെഡിറ്റേഷൻ സീരീസിൻ്റെ 13-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ക്രിസ്മസിന് ഇനി 4 നാൾ കൂടി മാത്രമേ ഉള്ളല്ലോ. പാട്ടുകളും ആഘോഷങ്ങളും എല്ലായിടത്തും നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവപുത്രനെ സ്വീകരിക്കുവാൻ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നു. എന്നാൽ അതിലുപരിയായി കർത്താവിൻ്റെ 2-ാം വരവ് ഉറപ്പാണ് എന്ന് ആഗമനകാലം നമ്മോട് പറയും. അതിനുവേണ്ടി നാം എന്തെങ്കിലുമൊക്കെ തയ്യാറെടുപ്പുകൾ ജീവിതത്തിൽ നടത്തുന്നുണ്ടോ? അതോ നമ്മൾ ഈ ആഘോഷങ്ങളിൽ മുങ്ങിപ്പോകുകയാണോ ചെയ്യുന്നത്? അതോ നമ്മുടെ ആഘോഷങ്ങൾ അർത്ഥപൂർണമാണോ? ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചുള്ള സങ്കീർത്തനമാണ് 50-ാം സങ്കീർത്തനം. അത് പ്രവാചകന്മാരുടെ ഉപദേശത്തിൻ്റെ ഒരു പ്രതിധ്വനി കൂടിയാണ് 50-ാമത്തെ സങ്കീർത്തനം. പ്രവചനം എല്ലാവരോടും ഉള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇത് യഹോവയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ മക്കളോടുള്ള ഗുണദോഷ വാക്കുകളാണ്. ഇതിലെ വാക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇത് ഇസ്രായേലിൻ്റെ കുറ്റപത്രമാണ്. മൃഗങ്ങളെ ബലി കഴിച്ചതുകൊണ്ട് മനുഷ്യൻ്റെ ധാർമ്മിക കർത്തവ്യം നിറവേറ്റപ്പെട്ടിരിക്കുന്നു എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നന്ദിയും പരമാർത്ഥതയും കരുണയുമുള്ള ഒരു ഹൃദയമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവം തൻ്റെ ജനത്തിൻ്റെ ന്യായാധിപതിയായി നിശ്ചയമായും വരും എന്ന് ഈ രചയിതാവ് പ്രബോധിപ്പിക്കുന്നു. നമുക്ക് ദാനമായി ലഭിച്ചിരിക്കുന്ന ആത്മാവിനെ
ദൈവം ഏത് നേരത്ത് വേണമെങ്കിലും മടക്കി വിളിക്കാമല്ലോ. ഈ നിമിഷമാണ് ഈ വിളി എനിക്ക് വരുന്നതെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ നാലാം വാക്യത്തിൽ പറയുന്നു, തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് അവൻ മൗനമായിരിക്കുകയില്ല. ഇവിടെ ന്യായവിധിയുടെ ആയുധങ്ങളായ അഗ്നി അവൻ്റെ മുമ്പിൽ ദഹിപ്പിക്കുകയും ചുറ്റിലും കൊടുങ്കാറ്റ് അടിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഇടിമുഴക്കത്തോടും മിന്നലോടും കൂടിയാണ് ന്യായപ്രമാണത്തെ അവിടുന്ന് നമുക്ക് നൽകിയത്. എന്നാൽ ഇപ്പോഴിതാ പ്രകൃതി ശക്തികളുമായി ന്യായവിധിക്ക് അവിടുന്ന് വരുന്നു. അഴിമതി ദൈവം പൊറുക്കുകയില്ല, അക്രമം അവിടുന്ന് പൊറുക്കുകയില്ല എന്ന് പ്രവാചക സ്വരത്തിൽ സങ്കീർത്തന രചയിതാവ് ഇവിടെ പറയുകയാണ്. അക്രമവും അഴിമതിയും വലിയ സമ്പത്ത് ഉണ്ടാക്കിയേക്കാം എന്നൊരു തോന്നൽ നമുക്കുണ്ടാകാം. എന്നാൽ അത് ഒരാളുടെ ജീവിതകാലത്ത് തന്നെ തിരിച്ചടിക്കാതെ ഇരിക്കുകയില്ല എന്ന വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് നല്ലതാണ്. ആറു പേരെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയ ഒരു അതിരുതർക്കം. ഒരു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ 18,000 രൂപ കൈക്കൂലി വാങ്ങിച്ച് ഒരു കള്ള റിപ്പോർട്ട് ഉണ്ടാക്കി കേസ് ഡയറി 10 പ്രാവശ്യം മാറ്റി എഴുതി അതിൻ്റെ സത്യം മറച്ചു വച്ചു. ഇത് കൃത്യമായി അറിയാവുന്ന സബ് ഇൻസ്പെക്ടറെ ഗോദാവരിയിൽ നിന്ന് മലബാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 2 വർഷം കഴിഞ്ഞ് താൻ അന്വേഷണം നടത്തിയ ഒരു കേസിൽ മൊഴി കൊടുക്കുന്നതിനായി ആ സബ് ഇൻസ്പെക്ടർ പഴയ സ്റ്റേഷൻ സന്ദർശിച്ചു. വൈകുന്നേരം അദ്ദേഹം കാവേരി നദിയിൽ കുളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറുടെ അനന്തരവൻ, ആ അനന്തരവൻ അപ്പുറത്തെ കരയിലുള്ള ഗ്രാമത്തിലേക്ക് കടത്ത് കടന്നു പോകുവാനായി ആ കടവിലെത്തി. സബ് ഇൻസ്പെക്ടറെ കണ്ടപ്പോൾ, നിങ്ങൾ എൻ്റെ മാമൻ്റെ സ്ഥലത്ത് നിന്നാണ് കുളിക്കുന്നത് എന്ന് അനന്തരവൻ പറഞ്ഞു. ആ സബ് ഇൻസ്പെക്ടറിന് അതിൻ്റെ അർത്ഥം ശരിക്ക് പിടികിട്ടിയില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് സബ് ഇൻസ്പെക്ടർ ആ അനന്തരവനോട് ചോദിച്ചു. തൻ്റെ മാമൻ 1943 സെപ്റ്റംബർ മാസത്തിൽ നദി തീരത്തോട് തൊട്ടുകിടക്കുന്ന ഈ വളരെ ഫെർട്ടാലായ ഫലഭൂയിഷ്ഠമായ 2 ഏക്കർ സ്ഥലം വാങ്ങി. എന്നാൽ അതിൻ്റെ അടുത്ത വർഷത്തെ കഠിനമായ കാലവർഷം, അതികഠിനമായ കാലവർഷം നദിയുടെ ഗതി മാറ്റി എന്ന് ആ അനന്തരവൻ പറഞ്ഞു. അതിൻ്റെ ഫലമായി മാമൻ്റെ സ്ഥലം വേനൽക്കാലത്ത് മണൽ തിട്ടയായി, വർഷകാലത്ത് ഒഴുക്കുള്ള നദിയുടെ ഭാഗവുമായി മാറി. അങ്ങനെ ആ നിലത്തിന് വേണ്ടി മുടക്കി 25,000 രൂപ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അതിനുശേഷം മാമന് നിർഭാഗ്യം തുടരെ തുടരെ വന്നു എന്ന് ആ അനന്തരവൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൾക്കും ഭാര്യയ്ക്കും ഭ്രാന്ത് പിടിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ തളർന്ന് കിടപ്പായി എന്ന് അനന്തരവൻ വിവരിച്ചു. തുടർന്ന് ആ അനന്തരവൻ പറഞ്ഞു, ഈ അത്യാഹിതങ്ങൾക്കെല്ലാം കാരണം അദ്ദേഹത്തിൻ്റെ അതിരില്ലാത്ത അഴിമതിയായിരുന്നു, മറ്റുള്ളവരുടെ ശാപമായിരുന്നു എന്ന് അനന്തരവൻ അഭിപ്രായപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ അഭിപ്രായവും സങ്കീർത്തന രചയിതാവിൻ്റെ അഭിപ്രായവും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അഴിമതിയും അടിച്ചമർത്തലും എല്ലാം ഇന്ന് കൊടികുത്തി വാഴുകയാണ്. ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി ഇതാണ് നാം കാണുന്നത്. എന്നാൽ ഇത് കണ്ട് നാം ഭയപ്പെടരുത്. ഈ ലോകത്തിൽ മുഴുവൻ അധാർമികതയാണ് നാം കാണുന്നത്, എങ്കിലും ഭയപ്പെടരുത്. എന്നാൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി നമ്മുടെ ദൈവം വരും എന്ന ചിന്ത എത്രയോ ആശ്വാസദായകമാണ് എന്ന് ചിന്തിക്കുക. അവസാനത്തെ വിധി ദിവസത്തിൽ അഗ്നിയിലും കൊടുങ്കാറ്റിലും ദൈവം പ്രത്യക്ഷപ്പെടും. എന്നാൽ ഇന്ന് മൗനമായിരിക്കുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം. അങ്ങനെ തോന്നിയാലും
സ്വന്തം പ്രവൃത്തിയിൽ മേലുള്ള ഓരോരുത്തരുടെയും ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് ആർക്കും ഒരിക്കലും ഒഴിഞ്ഞു മാറാനാകില്ല എന്ന് ഓർക്കുക. കാരണം അവസാനത്തെ വിധി ദിവസത്തിൽ ജീവനില്ലാത്ത വസ്തുക്കൾ പോലും നമ്മുടെ പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിക്കുന്നു എന്ന് നാം അറിയുമ്പോൾ എത്രയോ തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്, നമ്മുടെ ജീവിതത്തിൽ തയ്യാറെടുപ്പുകളോടെ മുന്നോട്ട് പോകേണ്ടതാണ് എന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യരുടെ വിധികളെ പണവും സ്വാധീനവുമുള്ളവർ അത് പല വിധത്തിൽ അട്ടിമറിച്ചേക്കാം, ഇന്ന് നാം അത് കാണുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ നീതിയെ ദൈവത്തിൻ്റെ വിധിയെ സ്വാധീനിക്കുവാൻ ആർക്ക് കഴിയും? 8-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ഹനനയാഗങ്ങളെക്കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല, കാരണം നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എൻ്റെ മുമ്പാകെ ഇരിക്കും. ഇസ്രായേൽ അതിന് മുടക്കം വരുത്തിയിട്ടില്ല. ബലി അർപ്പിക്കുന്നുണ്ടോ എന്നതല്ല കാര്യം, സ്വയം ബലിയാകുന്നുണ്ടോ എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ സമ്പാദ്യങ്ങളെക്കാൾ, നമ്മുടെ കഴിവുകളേക്കാൾ എല്ലാം ഉപരിയായി നമ്മുടെ ഉള്ളാണ് ദൈവത്തിന് വേണ്ടത്. ഈ പ്രകൃതിയും അതിലെ സർവചരാചരങ്ങളും ദൈവത്തിൻ്റെത് തന്നെയാണ് എന്ന് 10-ാം വാക്യത്തിലും 11-ാമത്തെ വാക്യത്തിലും നാം കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രകൃതിയെ മനുഷ്യൻ ഇന്ന് നശിപ്പിക്കുകയും മനുഷ്യൻ കയ്യേറുകയും ചെയ്യുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും എതിരായിട്ടാണ് മനുഷ്യൻ ഇവിടെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന സന്തോഷത്തിൻ്റെയും നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന അത്ഭുതത്തിൻ്റെയും സ്തുതിയുടെയും കീർത്തനങ്ങളാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന. 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഒരു ഭക്തൻ പറയുന്നത്, ഈ ലോകത്തിലെ മരങ്ങളെല്ലാം പേനയും കടലിലെ വെള്ളം മഷിയും ആകാശം പേപ്പറുമാണെങ്കിൽ പോലും ദൈവത്തിന് ഒരു വലിയ നന്ദിയുടെ ഗീതം എഴുതുവാൻ അത് നമുക്ക് മതിയാകുകയില്ല എന്നാണ് പറഞ്ഞത്. നിന്റെ ഐശ്വര്യകാലത്ത് എന്നെയും ഓർക്കണമേ എന്നാണ് പലരും നമ്മളോട് ആവശ്യപ്പെടാറുള്ളത്. എന്നാൽ നമ്മുടെ കഷ്ടകാലത്തിൽ നമ്മെ ഓർക്കുന്ന യഥാർത്ഥ സുഹൃത്ത് ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ആത്മീയത അടങ്ങിയിരിക്കുന്നത് ചില പ്രാർത്ഥനകൾ ഉരുവിടുന്നതിലല്ല, അങ്ങനെ ചില പ്രാർത്ഥനകൾ ഉരുവിടുന്നതിൽ മാത്രമല്ല, ചില ആചാരങ്ങളും ചില അനുഷ്ഠാനങ്ങളും കൃത്യമായി നിറവേറ്റുന്നതിൽ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ നവീകരിക്കപ്പെടണം. സ്പിരിച്വാലിറ്റി ബിക്കംസ് മീനിങ് ഫുൾ ഓൺലി വെൻ അവർ ഹാർട്ട് ഈസ് റിഫോംഡ്. ക്രിസ്മസ് ആഘോഷങ്ങൾ അവിടെ മാത്രമേ അർത്ഥവത്താകുകയുള്ളൂ. സീസറിന്റെ അധികാരം വകവയ്ക്കാതെ ഇരുന്ന ഫർണാസസ് രാജാവ്, ആ ഫർണാസസ് രാജാവ് സീസറിന് ഒരു സ്വർണ കിരീടം സമ്മാനമായി കൊടുത്തയച്ചു. പക്ഷേ സീസർ ഒരു സന്ദേശത്തോടു കൂടെ അത് മടക്കി അയക്കുകയാണ് ചെയ്തത്. ഫർണാസസ് എതിർപ്പ് ഉപേക്ഷിച്ച് അനുസരണം പഠിക്കട്ടെ, സ്വർണ കിരീടമല്ല അനുസരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് സീസർ പറഞ്ഞു. ഇതാണ് ചക്രവർത്തിയായ സീസറിന്റെ നിലപാടെങ്കിൽ സർവലോകങ്ങളുടെയും സ്രഷ്ടാവും സകല മൃഗങ്ങളുടെയും സകല ജന്തുക്കളുടെയും സകല പക്ഷികളുടെയും എല്ലാം ഉടയവനുമായ ദൈവത്തിന് ആടിനെയോ കാളയെയോ സമ്മാനിച്ച് സന്തോഷിപ്പിക്കാം എന്ന് വിചാരിക്കുന്നത് എത്രയോ ഭോഷത്വമാണ് എന്ന് സങ്കീർത്തന രചയിതാവ് ഇവിടെ പറയും. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ താഴ്മ, യേശുവിൻ്റെ കരുതൽ, യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ അനുകമ്പ, ഇവയൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളങ്ങളിൽ വിളങ്ങുന്നില്ല എങ്കിൽ എന്താണ് ഈ ആഘോഷങ്ങളുടെ അർത്ഥം? നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയുടെ പ്രത്യാശ മറക്കുമോ? അങ്ങനെയെങ്കിൽ ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരുമുണ്ടാകുകയില്ല എന്ന് സങ്കീർത്തന രചയിതാവ് ഒടുവിൽ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആഗമനകാലം നമ്മോട് ആവശ്യപ്പെടും, നമ്മുടെ നടപ്പ് ക്രമപ്പെടുത്തുക,
നമ്മുടെ ഉള്ളങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുക. ക്രമപ്പെടുത്തിയാൽ ദൈവത്തിൻ്റെ രക്ഷ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ നിശ്ചയമായും വെളിപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ അവിടുത്തെ സഹായിക്കണമേ. അവിടുത്തെ വരവ് ആസന്നമാകുന്നുവെന്ന് ഞങ്ങളുടെ ഉള്ളങ്ങൾ പരിപൂർണമായി അങ്ങേക്ക് സമർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നാളെയും നമുക്ക് ഇതേ സമയം കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.